നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് ഈ മോഹത്തെക്കുറിച്ചും ഈ ആവശ്യത്തെയും കുറിച്ചാണ്. അപ്പോൾ അതിൽ നമ്മുടെ പഴയകാല ഒരു ആഹാര സംവിധാനം തന്നെ താറുമാറായി, അതൊരു മോഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ താറുമാറായി എന്നുള്ളതാണ്. അതുവഴി നമുക്ക് പോയിക്കൂടെ സ്വാമിജി? തീർച്ചയായും പോകാം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനമായത് മോഹമുണ്ടാക്കി കൃത്രിമത്വമാണ്. മോഹം പ്രകൃത്യാ ഉള്ള ജീവിതത്തെ മാറ്റിമറിച്ചു. നമ്മളാദ്യം കളിപ്പാട്ടത്തെ പറ്റി പറഞ്ഞപ്പം അന്ന് കുട്ടികൾക്ക് കളിക്കാനൊരു ഓലപ്പന്ത് മതിയായിരുന്നു, അതിലൊരു സർജനമുണ്ടായിരുന്നു. ആ രംഗം മുഴുവൻ ഇന്ന് കൃത്രിമ കളിപ്പാട്ടങ്ങളായി. കുട്ടികൾക്കായി ഉണ്ടാക്കിയ ആഹാരങ്ങളുണ്ടായിരുന്നു, ആ രംഗം മുഴുവൻ ഇന്ന് കച്ചവട കമ്പനികളായി. നിങ്ങളുടെ കുട്ടിക്ക് ബുദ്ധി ഉണ്ടാകണമെങ്കിൽ ഈ ടിൻ ഫുഡ് മതി. അങ്ങനെ ബുദ്ധി ഉണ്ടാകുന്ന ഒരു ഭക്ഷണവും ഇല്ല, ഒരൌഷധവും ഇല്ല, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കല. നമ്മളുടെ കോശവ്യാപാരങ്ങളെക്കുറിച്ചുള്ള ഒരജ്ഞത മോഹത്തിലൂന്നി വന്നപ്പോഴാണ് നമുക്ക് ഈ തെറ്റിദ്ധാരണയൊക്കെ വന്നത്. അത് നമ്മൾ സൂത്രവാക്യമായി കരുതേണ്ടത് ആദ്യം പറഞ്ഞതിലാണ്. കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ഫാറ്റായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഡെയിലി കൊണ്ടുപോയി ഒരു ഒരുതവി ചോറും ഒരു നാരങ്ങാക്കറിയും പതിവായി ഇത് തന്നെ കഴിച്ചിട്ട് പഠിക്കാനുള്ള ബുദ്ധിയുണ്ടാകുക കുട്ടികൾക്ക്, കോമൺ സെൻസ് ഉണ്ടാവുക, സാമൂഹ്യ ബന്ധങ്ങളെല്ലാം നിലനിർത്താൻ കഴിയുക. അമ്മ വാട്ടിയ വാഴയിലയും അതിൽ പൊതിഞ്ഞു വന്ന ചോറുമൊക്കെ അനശ്വര സങ്കല്പങ്ങളായി നിലനിൽക്കുക. കൃത്രിമമായ ഒന്നിനോടും താല്പര്യം ഇല്ലാതാവുക. പ്രകൃതിയോട് താല്പര്യം വന്നാൽ കൃത്രിമത്വത്തോട് താല്പര്യം പോവും, വെച്ചുകെട്ടുകൾ കുറയും. സമാനമായ ആളുകളോട് കൂട്ടുകൂടും, ലാളിത്യം ജീവിതത്തിലുണ്ടാവും. അത് സർഗസീമകളെ ഉല്ലംഘിക്കുമ്പോൾ പ്രകൃതി കനിഞ്ഞിറങ്ങും, ശാസ്ത്രവും കലയും കൈകോർത്ത് പിടിക്കും. ശാസ്ത്രത്തിൻ്റെയും കലയുടെയും വേലിക്കെട്ടുകൾ ഇല്ലാതാവും. ഇത് മനോഹരമായ മുഹൂർത്തങ്ങളായിരുന്നു, ഭാവനാസാന്ദ്രങ്ങളുമായിരുന്നു, അനുഭൂതി പ്രധാനങ്ങളുമായിരുന്നു. ശാസ്ത്രത്തെ കൃത്രിമത്വത്തിലേക്ക് ആവാഹിച്ചപ്പോൾ ഹൃദയക്ഷേത്രത്തിൽ നിന്നകന്നു. കലയോട് സംവാദമില്ലാത്തതായി ശാസ്ത്രം മാറി. ശാസ്ത്രത്തിന് വരട്ടു ഭാഷകൾ കൂട്ടുനിന്നു. മണ്ണിനെ അത് കുറച്ചുകൂടെ വരട്ടിയെടുത്തു. കൃത്രിമമായ സങ്കല്പങ്ങൾക്കത് പ്രാധാന്യം കൊടുത്തു. ശാസ്ത്രജ്ഞനെന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടാത്തവനായിരിക്കണമെന്നും അധികം ഇടപെടാത്തവനായിരിക്കണമെന്നും താടി പ്രത്യേക രീതിയിൽ വളർത്തിയവനായിരിക്കണമെന്നും മുഖം പ്രത്യേക രീതിയിലും ഷർട്ട് പ്രത്യേക രീതിയിലും പാൻസ് പ്രത്യേക രീതിയിലും ഒക്കെ ഉള്ളവനായിരിക്കണമെന്നും ഒക്കെയുള്ള സങ്കല്പങ്ങൾ ജനങ്ങളുടെ ഇടയിലുണ്ടായി. ശരിയാണോ? ശരിയാണ് സ്വാമിജി. അതിനൊക്കെ പ്രാധാന്യം കൊടുത്തൊരു കൃത്രിമത ശാസ്ത്രത്തിനുണ്ടായി. ശാസ്ത്രം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലെന്നും തനിക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നും അവയൊക്കെ അതീവ രഹസ്യമാണെന്നും വന്നു. ബാക്കിയുള്ളവരെല്ലാം വിവരം കെട്ടവരാണെന്നുള്ളൊരു തോന്നലും വന്നു.
ശാസ്ത്ര കുതികൾ ശാസ്ത്രം എന്തെന്നറിയാതെ ശാസ്ത്രജ്ഞന്റെ ഭക്തരായി മാറിയപ്പോൾ അനുഭവമുള്ള അച്ഛനെയും അമ്മയെയും വരെ നിഷേധിക്കുന്നതാണ് ശാസ്ത്രത്തോടുള്ള താല്പര്യമെന്ന് തെറ്റിദ്ധരിച്ചു. ആഹാര രീതികൾ മാറി, വിലക്ഷണങ്ങളായ മോഹങ്ങൾ ഇതിന് അരുന്നു. മോഹം ശാസ്ത്രത്തെ കറക്കിയെടുത്തതോടുകൂടി മോഹഭംഗം വരുന്നവർക്ക് മാത്രമുള്ളതായി കലയും സാഹിത്യവും അധപതിച്ചു. പഠിക്കാൻ പറ്റാതെ വരുന്നവന് കലയും സാഹിത്യവും. ജോലി കിട്ടാതെ വരുന്നവന് കലയും സാഹിത്യവും. ജോലിയിൽ നിന്ന് പിന്തിരിപ്പനായി കഴിഞ്ഞാൽ കലയും സാഹിത്യവും. ഇങ്ങനൊരു തോന്നലെല്ലാം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശാസ്ത്രകാരന്മാർക്ക് കഴിഞ്ഞു. ശാസ്ത്രത്തിൻ്റെ കേമത്വത്തിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ശാസ്ത്രജ്ഞനാകണമെന്ന മോഹം, ശാസ്ത്രകാരനാകണമെന്നുള്ള മോഹമൊക്കെ വീട്ടുകാർക്കുണ്ടായി. കലയും സാഹിത്യവും അവരുടെ പുച്ഛത്തിന് വിധേയമായി. അതൊക്കെ വിവരമില്ലാത്തവന്മാർക്കും വിഷയമില്ലാത്തവന്മാർക്കും വിഷാദരോഗികൾക്കും ഉള്ളതാണെന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. ശരിയല്ല. ശരിയാണ് സ്വാമി. ഇങ്ങനെ നേടിയ ശാസ്ത്രത്തോടുള്ള മോഹവലയം പടർന്ന് പന്തലിച്ചു വരികയായിരുന്നു. ഒന്നുമറിയാതെ ഒരു വിവരവുമില്ലാതെ പലരും ഇതിനകത്ത് കയറിക്കൂടി. അറിയാവുന്നവർ പുറന്തള്ളപ്പെട്ടു. ഇത്തരമൊരവസ്ഥയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. മോഹത്തെ വളർത്തിക്കൊടുക്കുന്നതിൽ ഇത് വലിയ പങ്കാണ് വഹിച്ചത്. മോഹം വളർത്തുമ്പോഴെല്ലാം അവർ പ്രചരിപ്പിച്ചത് നിങ്ങളുടെ ബുദ്ധി വികസിക്കാൻ പ്രത്യേകതരം ആഹാരമുണ്ടെന്നാണ്, നിങ്ങൾക്ക് ശരീര വളർച്ചയ്ക്ക് പ്രത്യേക ആഹാരമുണ്ടെന്നാണ്, നിങ്ങളുടെ ഓരോ അവയവങ്ങളെയും നിയന്ത്രിക്കാൻ വരെ പ്രത്യേകതരം ഔഷധങ്ങൾ വരെ ഉണ്ടെന്നാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ മനുഷ്യ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ഫാറ്റാക്കി മാറ്റുവാനും ഫാറ്റിനെ തിരിച്ച് മറ്റു വസ്തുക്കളാക്കി മാറ്റുവാനുമുള്ള ഇരു പരിണാമങ്ങൾക്കും പറ്റിയ ഒരു സ്വാധീനമുണ്ടെന്ന് അവർ അംഗീകരിച്ചില്ല. അത് അംഗീകരിച്ചിരുന്ന പ്രാചീനരാകട്ടെ, ഒരേ ആഹാരം കഴിച്ച് വളർന്നപ്പോൾ പോലും ഇത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിട്ടില്ല, ഇത്രയേറെ മാനസിക പ്രശ്നങ്ങളെ നേരിട്ടില്ല. മോഹം ഇല്ലാത്തതിനെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്, ആവശ്യമുള്ളതിനെക്കുറിച്ച്. ഇല്ലാത്തതിനെക്കുറിച്ചുള്ള ചിന്ത പോലും സ്വാപ്നികവും ഭ്രമപരവുമാണ്, ഫലം അസ്വസ്ഥതയാണ്. മോഹത്തിൻ്റെ ലോകങ്ങളിലേക്ക് പതിക്കുമ്പോൾ തന്നെ മാനസികാരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആവശ്യങ്ങൾ നേടാനും ആവശ്യങ്ങൾ കൂടാനും ആവശ്യങ്ങൾ ലഭ്യമാകുമ്പോൾ ഒരു തൃപ്തിയും വരുന്നുണ്ട്. മോഹങ്ങളുടെ ലഭ്യതയിൽ ഒരിക്കലും തൃപ്തിയില്ല. അടുത്ത മോഹത്തിനുള്ള വഴിയേ ഉള്ളൂ. അതുകൊണ്ട് ലോകത്തിൽ നിന്ന് തൃപ്തരില്ല. എപ്പോഴും ഒരു പ്ലസ് വൺ ചാൻസാണ് കിടക്കുന്നത്. മറ്റത് ആവശ്യം മാത്രം നേടാൻ ഓടുമ്പോൾ അത് നേടുമ്പോൾ ഒരു വല്ലാത്ത തൃപ്തിയുണ്ട്. ഓടി അലഞ്ഞിട്ട് ഓടാനും ഒരു സുഖമുണ്ട്. ആവശ്യമായതുകൊണ്ട് ഓടാതിരിക്കാനും പറ്റില്ല. മോഹങ്ങളാകുമ്പോൾ പകുതി ഓടിക്കഴിഞ്ഞ് വേറൊരു മോഹം വന്നാൽ ഓട്ടമിട്ട് വേറൊരു ഓട്ടം ഓടാം. മോഹവലയത്തിലാണ് ആളുകൾ ഓടുന്നത്. മോഹത്തിൻ്റെ ഈ പ്രതിപ്രസവ സമുച്ചയം തകർക്കാനുള്ള അറിവും
വിദ്യാഭ്യാസത്തിൽ നൽകുന്നില്ല, മാധ്യമങ്ങൾ നൽകുന്നില്ല, മതങ്ങളും ഭരണാധികാരികളും നൽകുന്നില്ല. കൂടുതൽ മോഹിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന ആഹാരം കഴിച്ചാൽ, ഇന്ന വൈറ്റമിൻ കഴിച്ചാൽ, അതൊക്കെ മോഹത്തിൽപ്പെട്ടാണ് കഴിക്കുന്നത്. അത് കഴിക്കുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ തനിക്ക് അതിന് കഴിവില്ലെങ്കിൽ ദുഃഖമായി. പിന്നെ എവിടെ നിന്നെങ്കിലും ആട്ടിപ്പിടിച്ച് ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയാൽ അത് ശരീരത്തിന് ചേരുകയില്ലാത്തതായി. ഈ ആധിയാണ് ആദ്യം ഉണ്ടാകുന്നത്. അത് മുഴുവൻ മോഹത്തിൻ്റെ സംഭാവന. ഒരു മനുഷ്യൻ്റെ ജീവിതകാലം എടുത്താൽ അല്പകാലത്തെ ജീവിതം ലഭിച്ചത് ഭഗ്നമോഹങ്ങളുടെ ശവപ്പുറമ്പാക്കി മാറ്റിയാണ് അവൻ ജീവിക്കുന്നത്. അല്ലാതെ ആവശ്യത്തിൻ്റെ ആനന്ദമാക്കി മാറ്റിയല്ല ജീവിക്കുന്നത്. നിങ്ങൾക്ക് ആനന്ദം വേണമോ, നിങ്ങൾ ആവശ്യത്തിലൂടെ മാത്രം സഞ്ചരിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്. ഇത് വേണ്ട. ഏതാവശ്യമില്ലാതിരിക്കുന്നുവോ അത് വേണ്ട എന്ന് വെക്കാൻ അതിനാർജവും അറിവും വേണം. ഏത് മോഹമായി കടന്നു വരുന്നുവോ, എനിക്ക് മോഹിക്കണ്ട എന്ന് തീരുമാനിക്കാൻ നല്ല ആർജവം വേണം. ആർജവും വിദ്യാഭ്യാസത്തിൻ്റെ അളവുകോലാണെന്ന് നമ്മൾ മറന്നുപോയിരിക്കുന്നു. ആർജവം സംസ്കാരത്തിൻ്റെ ആണിക്കല്ലാണെന്ന് നമ്മൾ മറന്നുപോയിരിക്കുന്നു. ആർജവമാണ് മതാനുഭൂതിയുടെ രംഗവേദിയെന്നും നമുക്കിന്നറിയില്ലാതായിരിക്കുന്നു. ഇതാണ് ഇന്ന് നില. ഈ നിലയിലാണ് നമ്മൾ പ്രശ്നങ്ങളെ കാണേണ്ടത്. അപ്പോൾ ആധിയെയും വ്യാധിയെയും നോക്കിക്കാണുമ്പോൾ ആധി വന്നു കഴിഞ്ഞിട്ട് മാത്രമേ വ്യാധി വരുന്നുള്ളൂ. വ്യാധിയുടെ ലക്ഷണ സമൂഹമല്ല ഇന്ന് പറയുന്നത് പോലെ അല്ല. അപ്പോൾ ലക്ഷണത്തെ ചികിത്സിക്കുക, ലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്ന് പറയുന്ന തന്ത്രം തന്നെ ഈ ഒരു വഴി ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലേ സ്വാമി? ഒട്ടേറെ പ്രശ്നങ്ങൾ. അത് തന്നെ വ്യാധിക്ക് കൂട്ടുണ്ടാക്കാനുള്ള ആധിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ചികിത്സ തന്നെ ആധിവർദ്ധകമാണ്. എന്തെല്ലാം പാക്കേജുകൾ, എത്രയെത്ര പ്രശ്നങ്ങൾ, എത്രയെത്ര സങ്കീർണങ്ങളായ ഇതിഹാസങ്ങൾ. ചികിത്സയോട് ബന്ധപ്പെട്ട് നോക്കുക. നമ്മളിപ്പോൾ ചികിത്സിക്കാൻ ഒരുങ്ങി ഒരിടത്ത് പോവുകയാണ്. നമ്മൾ രോഗം എന്ന് സങ്കല്പിക്കുന്നത് തന്നെ ഇരുന്നൊന്ന് ആലോചിച്ചാൽ നമ്മുടെ സ്വസ്ഥത പോയൊരു കാര്യമായിരിക്കും. അതൊരു സ്നേഹമുള്ളൊരു വാക്കുകൊണ്ട് മറന്നുപോകാവുന്ന കാര്യമുള്ളൂ. ഒരു തലവേദനയുടെ കാര്യം തലേ ദിവസം ഭർത്താവുമായുള്ള ഭാര്യയുടെ വഴക്കായിരിക്കും, ഒരു ഇഷ്ടപ്പെടായികയായിരിക്കും. അത് ഒരാധിയായി തീർന്ന് അസ്വസ്ഥമായിരുന്ന സമയത്ത് ഒരാഹാരം കഴിച്ചത് ദഹിക്കാൻ വേണ്ടത്ര ദഹനരസം വിട്ടു കിട്ടിയിട്ടില്ലെങ്കിൽ, ദഹനരസത്തിൻ്റെ കുറവ് കൊണ്ടല്ല ദഹനരസം വിട്ടു കിട്ടാത്തത്, ആധിയോടുകൂടി തിന്നിട്ടാണ്. മനസ്സിലായി സ്വാമിജി? അപ്പോൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് പുറത്തുനിന്ന് ആളുകൾ ഉണ്ടെങ്കിൽ പെരുമാറുന്ന പെരുമാറ്റവും വീട്ടിലെ ആളുകൾ മാത്രമായിരിക്കുമ്പോൾ ഉള്ള പെരുമാറ്റവും വ്യത്യസ്തമാണോ എന്ന് ആദ്യം നോക്കണം. ഭാര്യയ്ക്ക് രോഗം, ഭർത്താവിന് രോഗം, മക്കൾക്ക് രോഗം വരുമ്പോൾ മന്ത്രവാദമാണോ, കൂടപത്രമാണോ, മറ്റുള്ളവർ വല്ലതും ചെയ്തതാണോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് ആദ്യം അന്വേഷിക്കേണ്ടത് നമ്മുടെ മനസ്സു വല്ലതും ചെയ്തു എന്നാണ്. വ്യാധിക്ക് മുമ്പുള്ള ആധി ഉണ്ടാകുവാൻ പര്യാപ്തമായിട്ട് ഞാൻ വല്ലതും ചെയ്തോന്ന് ഞാൻ ആദ്യം നോക്കണം. ഒരു കോഴിയെ അറക്കുമ്പോൾ, ഒരു പന്നിയെ അറക്കുമ്പോൾ ആഹാരം എന്ന കൺസെപ്റ്റ് ഒന്നുമില്ലാതെ അറക്കുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനുമുള്ള ആഹാരമെന്ന വിശ്വാസങ്ങളോ ധാരണകളോ ഒന്നും കൂടാതെ അതിനെ സമീപിക്കുമ്പോൾ അത് ഓടും. അതെ,
വാശിയുണ്ടാകും നമുക്ക്, നമ്മളതിനെ പെരക്കി വിട്ട് ഓടിക്കും, ഓടിച്ചോടിച്ചത് തളരും. നമുക്ക് ഈ ആഹാരത്തിനുള്ള ആ ഹിംസ വർദ്ധിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ആ വാശി കൊണ്ട് അതിനെ പിടിക്കാൻ പറ്റും. മൂന്നാല് പേര് കൂടിയാണ് പിടിക്കുന്നത്, വേർത്തൊലിച്ച് വനെ പിടിച്ചുകൊണ്ടിരും. അപ്പോൾ ഈ ഓടിയത് മുഴുവൻ നമ്മളിലൊരു കോഴി എന്ന സ്വരൂപമാണ് ഓടിയത്. അത് കോശങ്ങളുടെ അറിവായിരിക്കും. അപ്പോൾ അതിനെ കണ്ടിക്കുന്ന സമയത്ത് അത് ആഹാരത്തിന് എന്നുള്ള വിശ്വാസ പ്രമാണങ്ങൾ കൂടാതെ അതിനെ ഹിംസിക്കുമ്പോൾ, ഹിംസ നമ്മളിൽ നിൽക്കുന്ന ഒരു സമയത്ത്, ആ കോഴിയുടെ രൂപം അതനുഭവിക്കുന്ന വേദന നിൽക്കുന്ന സമയത്ത്, ആഹാരം ദഹിക്കേണ്ട ഹോർമോണുകളും എൻസൈമുകളും ഒന്നും പുറപ്പെടില്ല. അപ്പോൾ നമ്മളൊരാധിയിലാണ് അത് കഴിക്കുന്നത്. മാത്രവുമല്ല, നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾക്കകത്ത് സാർവലൗകികമായ കുറേ നീതികൾ പഠിപ്പിക്കുന്നുമുണ്ട്. അത് അബോധത്തിൽ കിടക്കും. ഹിംസിക്കരുത് എന്നുള്ളത് എല്ലാ ദേശത്തും എല്ലാ മതത്തിലും എല്ലാ ഗോത്രത്തിലും നിലനിൽക്കുന്ന ഒരു അറിവാണ്. മോഹമുണ്ടെങ്കിൽ മാത്രമേ ഹിംസിക്കാൻ പറ്റൂ. ആവശ്യം ഹിംസയ്ക്ക് വേണ്ടി വരുന്നില്ല. ശരിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഭക്ഷണം ഇതുവരെ തന്ന ആളിനെ നിന്ദിച്ചിട്ട് കഴിക്കുമ്പോൾ, പുതിയൊരാൾ തരാനൊരുങ്ങിയപ്പോൾ അയാളെ പ്രശംസിക്കുന്നതിന് വേണ്ടി ഇതുവരെ തന്ന ആളിനെ നിന്ദിച്ചു. ഈ ഭക്ഷണം സ്വീകരിക്കേണ്ടത് മുമ്പ് ഭക്ഷണം തന്ന ആൾ തന്നത് കഴിച്ച് ശീലം വന്ന കോശമാണ്. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. അമ്മ അന്നം വിളമ്പിത്തന്ന് കഴിപ്പിച്ച് അമ്മ വളർത്തിക്കൊണ്ടുവന്ന കോശത്തിലേക്കാണ് ഭാര്യ ഇപ്പോൾ വിളമ്പിത്തരുന്നത്. അമ്മയെ നിഷേധിച്ചിട്ട് ഭാര്യയുടെ ചിരി കാണുന്നതിനും സന്തോഷം കാണുന്നതിനും അമ്മയ്ക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു, അമ്മയ്ക്ക് വിവരം ഉണ്ടായിരുന്നില്ല. നീ വന്നതിന് ശേഷമാണ് അല്പം സ്വാദുള്ളത് കഴിക്കുന്നതെന്ന് പറഞ്ഞ് മേടിച്ച് കഴിച്ചാൽ ഇത് സ്വീകരിക്കേണ്ട കോശം ഈ നന്ദി കെട്ടവനെ ആധിയിലേക്ക് കൊണ്ടുപോകും, തദ്വാര വ്യാധിയിലേക്ക്. മനസ്സിലായി. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങോട്ട് മാറുമ്പോൾ ഓർക്കും, എന്നാലും അമ്മ കേട്ട് കാണുമോ, അമ്മയെക്കുറിച്ച് പറയണ്ടായിരുന്നു. ഏതൊരു മോഹത്തിൽപ്പെട്ടിട്ട് അങ്ങനെ പറയേണ്ടി വന്നതാണ്. പറയേണ്ടി വന്നതാണ്. അപ്പോൾ കോശ അതറിയും, അത് ആധി ഉണ്ടാക്കും. ആഹാരം പാരമ്പര്യ രൂപേണ രൂപപ്പെട്ടതല്ലെങ്കിൽ പാരമ്പര്യ കോശങ്ങൾ അത് നോക്കിയിരുന്നിട്ട് അതിനെതിരായി നീങ്ങും. ഒട്ടേറെ സ്വഗത വിഷങ്ങൾ, കൈവിഷം, ഓട്ടോ ടോക്സിൻ ശരീരം പുറപ്പെടുവിക്കും. ഒരു വാക്ക് മതി, ഒരു ചെറിയ പ്രവൃത്തി മതി, ഇതൊക്കെ പുറപ്പെടാൻ. ആധി പൂണ്ട് വിഷാദചിത്തനായി ചെയ്യരുതാത്തത് ചെയ്തു എന്നുള്ളതിൻ്റെ സ്മരണയിൽ നിന്ന് ദഹനേന്ദ്രിയ വ്യാപാരങ്ങളാകെ താറുമാറാവുമ്പോൾ, മുമ്പ് പറഞ്ഞ കഴിക്കുന്ന ആഹാരത്തെ ഫാറ്റായി പരിണമിപ്പിക്കുന്നിടത്ത് തകരാറ് വരും. പരിണമിപ്പിച്ച് വച്ചിരിക്കുന്ന ഫാറ്റ് എടുത്തുപയോഗിക്കുവാൻ പര്യാപ്തമാവില്ലാത്ത തകരാറ് വരും. അപ്പൊ കുടലിന്റെ ഭിത്തിയൊക്കെ തിന്നാൻ തുടങ്ങും. ആദിയിൽ നിന്ന് അൾസറുകളും അസിഡിറ്റികളും ഒക്കെ സംജാതമാവും. നമ്മുടെ ശരീരത്തിന് ആഹാരം അകത്തേക്ക് കൊടുക്കാത്ത വേളയിൽ നമ്മൾ സംഭരിച്ചു വച്ചിരിക്കുന്ന ഫാറ്റ് തിരിച്ച് ഊർജമാക്കി മാറ്റാൻ പര്യാപ്തമായ ആ വ്യവസ്ഥാപിതമായ രീതി നമ്മുടെ നിഷേധത്തിലൂടെ കടന്നു വരികയും ആ രീതി മാറിമറിയുകയും ആധി വർദ്ധിക്കുകയും വ്യാധി ഉടലെടുക്കുകയും ചെയ്യും.
മറ്റേ ഈ വയറ് കാഞ്ഞിട്ടല്ല പട്ടിണി കിടന്നിട്ടല്ല ഇതുണ്ടാകുന്നതെന്ന് അർത്ഥം. അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ എളുപ്പമല്ലേ, എത്രയോ പട്ടിണി കിടന്നവരാണ് നമ്മുടെ പൂർവികർ. അതെ അതെ, അന്നൊന്നും ഈ അൾസർ ഇല്ലായിരുന്നു. വിചിത്രമല്ലേ, നമ്മുടെ നാട്ടുകാർ എന്തെല്ലാമാണ് കഴിച്ചിരുന്നത്. അവരെ ഒന്നും ഇതൊന്നും ബാധിച്ചില്ല. നമ്മുടെ തൊഴിലാളികളൊക്കെ സിഗരറ്റും ബീഡിയും വലിച്ചാ പണിയെടുത്തത്. നല്ല നാടൻ കള്ള് ധാരാളം കുടിച്ചാ പണിയെടുത്തത്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിനേക്കാൾ മുന്തിയൊരു മുറയിൽ അവർക്കുണ്ടായിരുന്നു. അതാണ് നമുക്കിന്ന് നഷ്ടമായത്, അതാണ് ഇതിൻ്റെ കാരണം. കുടിച്ചാലും വലിച്ചാലും അച്ഛൻ്റെ മുമ്പിലെത്തുമ്പോൾ, അമ്മയുടെ മുമ്പിലെത്തുമ്പോൾ, മാന്യതയ്ക്ക് മുമ്പിലെത്തുമ്പോഴൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് ആരും പഠിപ്പിക്കാതെ അറിയുന്നൊരു സങ്കേതം ഉണ്ടായിരുന്നു. അതവൻ്റെ കോശം നോക്കിയിരുന്ന് സംതൃപ്തമാവുകയാൽ അത് ആധിയോ വ്യാധിയോ ആയി പരിണമിച്ചില്ല.